വൈദ്യുതി ബില്ലിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മല്ലപ്പള്ളിയിലെ വ്യാപാരികൾ കെ എസ് ഇ ബി ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ധർണ വ്യാപാര വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഇ ഡി തോമസുകുട്ടി ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി വൈദ്യുതി ബില്ലിംഗിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി കെ എസ് ഇ ബി ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണയുടെ ഭാഗമായിട്ടാണ് മല്ലപ്പള്ളിയിലും ധർണ നടത്തിയത്. മല്ലപ്പള്ളി യൂണിറ്റ് അംഗങ്ങൾ മല്ലപ്പള്ളി കെ എസ് ഇ ബി ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണയിലും പ്രകടനത്തിലും നിരവധി വ്യാപാരികൾ പങ്കെടുത്തു. പ്രസിഡന്റ് ഡി ഡി തോമസുകുട്ടി ധർണ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരികളുടെ കടകൾ രണ്ടു മാസത്തോളം പൂർണ്ണമായി അടച്ചിട്ടിരിക്കുകയായിരുന്നു. അവശ്യ സാധനങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങൾ മാത്രമേ തുറന്ന് പ്രവർത്തിച്ചിരുന്നുള്ളൂ. എന്നാൽ കട അടച്ചിട്ടിരുന്ന കടയ്ക്ക് വൻതോതിലുള്ള ബില്ലുകളാണ് വന്നു ചേർന്നിരിക്കുന്നത്. അടച്ചിട്ട കടയ്ക്ക് എങ്ങനെയാണ് ഇത്രയും വലിയ റീഡിംഗ് ഉണ്ടാവുക? ഞങ്ങളിപ്പം തുറന്നു, നിങ്ങൾക്ക് അത് തുറന്ന് നോക്കിയിട്ട് എത്ര എടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി നിങ്ങളുടെ ആ റീഡിംഗ് എടുത്ത് ഞങ്ങൾക്ക് ബില്ല് തന്നാൽ ഞങ്ങൾ അടയ്ക്കാൻ തയ്യാറാണ്. എന്നാൽ മുൻകാലങ്ങളിൽ എടുത്ത ബില്ലിന്റെ ആനുപാതികമായ ബില്ലാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഈ ബില്ല് ഈ മാസം അടയ്ക്കണമെന്നുമാണ് പറയുന്നത്. എങ്ങനെ ഈ കട അടച്ച് വളരെ പ്രതിസന്ധിയിലായിരുന്ന വ്യാപാരികള് 10,000 രൂപയുടെ ബില്ല് എങ്ങനെ അടയ്ക്കും? രണ്ടു മാസമായിട്ട് കടയടച്ചിട്ടിരിക്കുകയാണ്. സെക്രട്ടറി പി ജെ വേണുഗോപാൽ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. ഈ അടഞ്ഞട കാലത്തൊന്നും ഒരു യൂണിറ്റിന്റെ വൈദ്യുതി ഉപയോഗം പോലും ഉണ്ടായിട്ടില്ല. അതുണ്ടാകാത്ത സാഹചര്യത്തില് വൈദ്യുതി ബോർഡിന്റെ അല്ലെങ്കിൽ റെഗുലേറ്ററി കമ്മിറ്റിയുടെ വൈദ്യുതി ബോർഡിന്റെ തീരുമാനം അനുസരിച്ച് അല്ലെങ്കിൽ നടപ്പിലാക്കുന്ന അവരുടെ ബില്ലിംഗ് സമ്പ്രദായം അനുസരിച്ച് ഫിക്സഡ് ചാർജസും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റിന്റെ ബില്ല് മാത്രമേ ബോർഡിന് എടുക്കാൻ അധികാരമുള്ളൂ എന്നിരിക്കെ അവര് ആവറേജ് എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ മുൻകാലങ്ങളിൽ എടുത്ത റീഡിംഗിന്റെ ആവറേജ് എന്ന് പറഞ്ഞുകൊണ്ട് ബില്ലിംഗ് ചാർജ് അടക്കം മാത്രമല്ല ചെയ്ത് ഈ രണ്ടു മാസത്തെ ബില്ല് യൂണിറ്റും കൂടെ പഴയ ബില്ലിനോട് കൂടി ചേർത്തുകൊണ്ട് നമ്മളെ ഒരു മുകളിലുള്ള ഒരു സ്ലാബിലേക്ക് മാറ്റി ആ സ്ലാബിന്റെ റേറ്റില് ആ സ്ലാബിന്റെ താരിഫിലാണ് ഇന്ന് ബില്ല് വന്നിരിക്കുന്നത്. രാജു കളപ്പുരയ്ക്കൽ, മുരുകനാചാരി, സന്തോഷ് മാത്യു, മനോജ് പേടിയിൽ എന്നിവർ പ്രസംഗിച്ചു. വ്യാപാര ഭവനു മുന്നിൽ നിന്ന് പ്രകടനമായി വന്നാണ് ധർണ നടത്തിയത്.